എല്ലാവർക്കും നമസ്കാരം സിഎംഎസ്ന്റെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് ഏത് ചാപ്റ്ററാണ് പഠിച്ചത് ഓർമ്മയുണ്ടോ ഏതാണ് പുൽ ബെനീതി മാ എന്ന് പറയുന്ന ഒരു കവിതയാണ് പഠിച്ചത് അല്ലേ അപ്പോൾ അതിൽ നമ്മൾ രണ്ട് സ്റ്റേൻസ് പഠിച്ചു നിങ്ങൾ വായിച്ച് നോക്കാൻ ഞാൻ പറഞ്ഞിരുന്നു വായിച്ച് നോക്കി നോക്കിയോ ശരി ഇപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോകാം അതിനു മുൻപ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കുക എന്താണ് നമ്മൾ പഠിച്ചത് പുൽ ബെനീതി മാ എന്താണത് ഒരു അമ്മ എങ്ങനെയാണ് മക്കൾക്കിടയിൽ പാലം പടുന്നത് അല്ലേ പുൽ ബെനീതി മാ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം മക്കളെ മക്കൾക്കിടയിൽ സ്നേഹബന്ധം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ ഒരു കേടുപാടും വരാതെ അമ്മ അവർക്കിടയിൽ എന്തായിട്ട് നിന്നു ഒരു പാലമായിട്ട് നിന്നു പക്ഷെ അങ്ങനെയുള്ള ഒരു അമ്മ പതുക്കെ പതുക്കെ വയസ്സായി അമ്മയുടെ ശരീരത്തിൽ വാർദ്ധക്യം ബാധിച്ചു മനസ്സിൽ വാർദ്ധക്യം ബാധിച്ചു അപ്പൊ ഇതുവരെയാണ് നമ്മൾ പഠിച്ച കാര്യം അപ്പൊ ബാക്കി ഭാഗം നോക്കാം ശ്രദ്ധിക്കും माँ के बार बार कहने को हम मानकर चलते रहे उसके बूढ़े होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ माँ के बार बार कहने को हम मानकर चलते रहे अब ना वीडे अलग मकड़े एल वाले कूड़ी वाले स्मार्ट नीती नोकोम പതുക്കെ പതുക്കെ അമ്മ എന്തായി മാറി ആ വയസ്സായിട്ട് മാറി അല്ലെ വാർദ്ധക്യത്തിലോട്ട് കടന്നു അപ്പൊ വാർദ്ധക്യത്തോട് കടന്നപ്പോ അമ്മയ്ക്കുണ്ടായ കുറച്ച് മാറ്റങ്ങളാണ് അവിടെ പറയുന്നത് അല്ലെ എന്താണ് യൗവനാവസ്ഥയിൽ നിന്നും വാർദ്ധക്യത്തിലോട്ട് പോയപ്പോൾ ആ അമ്മയ്ക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ മാക്കെ ബാർ ബാർ കഹനേക്കോ ഒരു കാര്യം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ തുടങ്ങി അമ്മ അല്ലേ അമ്മ ഒരു കാര്യം തന്നെ വയസ്സായവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളെ നിങ്ങളുടെ വീട്ടില് അമ്മയപ്പനൊക്കെ കാണാം അവരെന്തെങ്കിലും ഒരു കാര്യം തന്നെ ഒരുപാട് പ്രാവശ്യം പറയാനുള്ള ടെൻഡൻസി ഉണ്ട് അല്ലെ അപ്പൊ ആ അമ്മയും എന്ത് ചെയ്തു ഒരു കാര്യം തന്നെ പല പ്രാവശ്യം പറയുന്നു അങ്ങനെ അത് കേൾക്കുമ്പോൾ ഹം മാൻകർ ചൽത്തേലേ ഞങ്ങളും അത് എന്താണ് ഞങ്ങൾ അത് മനസ്സിലാക്കി എന്താണ് മനസ്സിലാക്കിയത് അമ്മ വയസ്സായി മാറുകയാണ് എന്ന സത്യം മക്കൾ എന്ത് ചെയ്യാൻ തുടങ്ങി മനസ്സിലാക്കാൻ തുടങ്ങി മാക്കെ ബാർ ബാർ കഹനേക്കോ ഹം മാൻകർ ചൽത്തേ രഹേ ഉസ്കേ ബൂട്ടേ ഹോനേ കി ആദത് ഔർ അപ്നി ഹർ ആവാസ് മേ ധീരെ ധീരെ ടൂട്ടി രഹി മാ അപ്നി ബൂട്ടേ ഹോനേ കി ആദത് തന്റെ ആ വയസ്സാകുന്ന സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് അമ്മ പതുക്കെ പതുക്കെ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ ആ ഒരു പ്രോസസ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മ ഓരോ സമയം കഴിയുന്നതോറും അമ്മ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അപ്പൊ നീ ഹർ ആവാസ്മയും ധീരെ ധീരെ ടൂർത്തിയിരിക്കും അമ്മയുടെ ഓരോ ശബ്ദത്തിലും അമ്മ ദുർബലമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്താണ് അങ്ങനെ പറയാൻ കാരണം ഓരോ ശബ്ദത്തിലും അമ്മ ദുർബലമാവുക എന്ന് പറഞ്ഞാല് എന്താണ് അർത്ഥം മാനസികമായിട്ടും ശാരീരികമായിട്ടും അമ്മ ദുർബലയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നല്ല കാര്യം മനസ്സിലായോ അല്ലെ വേറൊന്നുമില്ല അമ്മ വയസ്സാകുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ഒരു മാറ്റം അല്ലേ ഒരു ട്രെയിൻ പോലെ കുട്ടികളൊക്കെ ഓടിക്കളിച്ചു എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു അല്ലെ ഒരു നിയന്ത്രണവുമില്ലാത്ത ട്രെയിൻ ഓടിക്കളിക്കുന്നത് പോലെ ഞങ്ങൾ ഓടിക്കളിച്ചു അതിന് കാരണം ആരായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു ആരായിരുന്നു അമ്മ എന്ന പാലം അവിടെ ഉള്ളത് കൊണ്ട് ഫസ്റ്റ് പാരഗ്രാഫാണ് അല്ലെ അമ്മ എന്ന ഒരു പാലം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ഒരു നിയന്ത്രണവുമില്ല ഒരു പേടിയും ഇല്ലാതെ ഓടിക്കളിച്ചു പക്ഷെ ആ അമ്മ ഇന്ന് ആരായിട്ട് മാറിയിരിക്കുകയാണ് ഒരു വയസ്സായ സ്ത്രീയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ വയസ്സായപ്പോൾ അമ്മയ്ക്ക് ശരീരത്തിനും മനസ്സിനും പല പല മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി കാര്യം മനസ്സിലായോ അടുത്ത നോക്കും हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना अब अम्म आर मारी
വയസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഹാത്തോ ഹാത്ത് രഹതി മാ, ഹാത്തോ ഹാത്ത് രഹന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ നോക്കുക. ഹാത്തോ ഹാത്ത് രഹന സംഹാരന അല്ലെങ്കിൽ ടു കൺട്രോൾ, എന്താണ് അതിന്റെ അർത്ഥം? എല്ലാം എല്ലാ കൺട്രോളും അല്ലെങ്കിൽ പരിപാലിക്കുക. മനസ്സിലായോ? ഒരു വീടിന്റെ എല്ലാ കൺട്രോളും അമ്മയുടെ കയ്യിലായിരുന്നു. എപ്പോള്? ഒരു സമയം വരെ. അതാണ് പറയുന്നത് ഹാത്തോ ഹാത്ത് രഹതീമ. അങ്ങനെ ഞങ്ങളെ എല്ലാവരെയും വീടിനെയും വളരെ മനോഹരമായ രീതിയിൽ പരിപാലിച്ചു കൊണ്ടിരുന്ന അമ്മ ഏക് ദിൻ ഹമാരെ കന്തോ മേ അല്ലെ, നല്ല സ്റ്റഡി ആയിട്ട് നല്ല ആക്റ്റീവ് ആയിട്ട് നിന്ന ഞങ്ങളുടെ അമ്മ ഒരു ദിവസം ഹമാരെ കന്തോമി ആകെ. എന്താണ് കന്തോമി ആകെ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഇവിടെ ഒരു ദിവസം അമ്മ ഞങ്ങളുടെ തോളിലായി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അമ്മയുടെ സംരക്ഷണം മക്കളുടെ കയ്യിലായി. കന്തോമിയും ആകെ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? എന്താണ് ഞങ്ങൾ വെച്ചാൽ അമ്മയ്ക്ക് വൈ, അമ്മ ശാരീരികമായിട്ടും മാനസികമായിട്ടും ദുർബലയായി മാറുന്നു. അപ്പൊ ഇനി അമ്മയ്ക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ മക്കളെ നോക്കാനുള്ളയോ കഴിവ് അമ്മയ്ക്കില്ല. അങ്ങനെ ഈ അമ്മയുടെ സംരക്ഷണം ആരുടെ തോളിലായി അല്ലെങ്കിൽ ആരുടെ കയ്യിലായി മാറി? ഈ മക്കളുടെ തോളിലായിട്ട്. കന്തോമേ ആനാന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? കന്തോമേ ആനാന്ന് വെച്ചാല് എന്താണ്? ഞങ്ങളുടെ എന്താണ് സംരക്ഷണയിലാവുക എന്നാണ് കേട്ടോ. അങ്ങനെ പതുക്കെ പതുക്കെ ധീരെ ധീരെ എന്നാണ് അർത്ഥം. പതുക്കെ പതുക്കെ മഹസൂസ് കർണിയെ ലഭിക്കുക, ഞങ്ങൾക്ക് മഹസൂസ് ചെയ്യാം. മഹസൂസ് ഹോനിയിലാവും എന്താണ് അർത്ഥം? മഹസൂസ് ഹോന തോന്നുക, ഞങ്ങൾക്ക് തോന്നി തുടങ്ങി. എന്താണ് ഞങ്ങൾക്ക് തോന്നി തുടങ്ങിയത്? അപ്പനെ വൃഷഭ കന്തോമേ മാക്കാ ഭാരി ഹോന. വൃഷഭ കന്ത അണ്ടർലൈൻ ചെയ്യുക. എന്താണ് അർത്ഥം? സ്ട്രോങ് ഷോൾഡർ, ശക്തമായ തോളെന്നാണ് അർത്ഥം. കന്ത എന്നാണ് അർത്ഥം തോള്, ഷോൾഡർ. വൃഷഭ കന്തയുടെ അർത്ഥം എന്ന് പറഞ്ഞാല് ശക്തമായ തോള്. അപ്പൊ ഞങ്ങളിപ്പോ മക്കളിപ്പോ ആരാണ്? അമ്മയാണ് വയസ്സായത് അല്ലെ. മക്കൾ ആരാണ്? മക്കൾ നല്ല യൗവനാവസ്ഥയിലുള്ള നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ്. അപ്പൊ അമ്മ വയസ്സായി, അമ്മയ്ക്ക് സ്വന്തമായിട്ട് കാര്യങ്ങളൊന്നും നോക്കാനുള്ള കഴിവില്ല. അങ്ങനെ ഒരിക്കൽ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ തോളിലായതാണ് നമ്മൾ രണ്ടാമത്തേത് പഠിച്ചത്. അമ്മാനെ കന്തോമേ ആകെ, ഞങ്ങളുടെ സംരക്ഷണയിലാകേണ്ട അവസ്ഥ വന്നു. അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നോക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു. ധീരെ ധീരെ മഹസൂസ് കർണിയുടെ ഗേഹ, പതുക്കെ പതുക്കെ ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. എന്ത് മനസ്സിലായി തുടങ്ങി? അപ്പനെ വൃഷഭ കന്തോമേ മാക്കാ ഭാരി ഹോന, ഞങ്ങളുടെ ശക്തമായ തോളാണ്. ഞങ്ങളുടെ ശക്തമായ തോളില് അമ്മ പക്ഷെ എന്താണ്? ഒരു ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം പിടിയിട്ടില്ല. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം? ഞങ്ങൾക്ക് ശക്തമായ തോളെന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞങ്ങൾക്ക് എന്ത് ഭാരം അതില് താങ്ങാനുള്ള കൽപ്പുണ്ടെന്നല്ലേ അല്ലേ. അതാണ് ഇവിടെ കൃത്യമായിട്ട് വൃഷഭ കന്ത എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിരിക്കുന്നത്. അതിന് ആ ഒരു അർത്ഥം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണത്. വൃഷഭ കന്തയിൽ ആ ഒരു ശക്തമായ കൈകളിൽ അല്ലെങ്കിൽ തോളില് ഏത് ഭാരവും, ഒരുവിധപ്പെട്ട ഏത് ഭാരവും കേറാൻ പറ്റും, അല്ലെങ്കിൽ അതൊക്കെ താങ്ങാനുള്ള ശക്തി ആ വൃഷഭ കന്ത അല്ലെങ്കിൽ ശക്തമായ തോളുകൾക്കുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു തോളില് വെറും വാർദ്ധക്യത്തിലോട്ട് വീണ വളരെ ദുർബലയായ ഒരു അമ്മ ഭാരമാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്താണ് അർത്ഥം? അമ്മയെ നോക്കാൻ മക്കൾക്ക് അത് സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ എന്താണ്? അതൊരു അമ്മ ഒരു അവിടെ ഒരു ഒരു അധികപ്പറ്റായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ അവർക്കൊരു ശല്യമായിട്ട് മാറുകയാണ് അല്ലേ. അല്ലെ, അമ്മയെ നോക്കാൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇത്രയും കാലം മക്കളുടെ എല്ലാ കാര്യങ്ങളും അല്ലെ, കുഞ്ഞിന്റെ സമയം മുതല് മക്കൾക്ക് ഉള്ള പ്രാഥമിക കാര്യങ്ങൾ മുതല് എല്ലാ കാര്യങ്ങളും അമ്മ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, വേറെ ആരുടെയും സഹായമില്ലാതെ. പക്ഷെ ആ ഒരു അമ്മ തിരിച്ച് ഈ ഒരു അവസ്ഥയിലെത്തിയപ്പോഴേ ഇത്രയും മക്കൾ ഒന്നല്ല, ഒന്ന് രണ്ട് മക്കളുണ്ടായി, രണ്ട് മൂന്ന് മക്കൾ ഉണ്ടായിരുന്നിട്ട് അവർക്ക് എല്ലാവർക്കും കൂടെ ഈ ഒരു അമ്മയെ നോക്കാനായിട്ട് സാധിക്കുന്നില്ല അല്ലേ. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി മാ ഹമാരെ കന്ന്.
कंधों में एक भारी होने है होने वाला है ले अम्मा ഞങ്ങളുടെ ശക്തമായ തോളുകളിൽ അമ്മ ആരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാരമായിട്ട് മാറിക്കൊണ്ട് ഇരിക്കുകയാണ് മനസ്സിലായോ നിങ്ങൾക്കെല്ലാം മനസ്സിലായി വേറെ ഒന്നുമല്ല അവിടെ പറയുന്നത് साधारण चुटपा स्थिर पत्र वार्ता वाईक अम्मारो अलग वृद्ध सदनो क्यों अब आचन पर अम्म नोक मरू प्रारब्ध अलग आ प्राधान्यम इत्र प्रतिफल वांगादे और पराधियों नाम नोकी अम्मये आ समय अंदर वे जीवन अल आलिए वे अम्म अलग अच्छन आम स्थान अलग स्थान अम्मार എവിടെ പോകേണ്ട അവസ്ഥ വരുന്നത് വൃദ്ധാശ്രമത്തിൽ പോകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരുന്നത് ആണല്ലോ ശരി അപ്പോൾ ഇത്രയും ക്ലിയർ ആയി നമ്മൾ വേണമെങ്കിൽ വായിക്കാം ഹാത്തോ ഹാത്ത് രഹതി മാ ഏക് ദിൻ ഹമാരേ കന്ധോ മേ ആഗയി വളരെ ഞങ്ങളെ പരിപാലിച്ച് വളരെ ആക്റ്റീവ് ആയിട്ട് നിന്ന ഞങ്ങളുടെ അമ്മ ഒരു ദിവസം ആന്തായിട്ട് മാറി ഞങ്ങളുടെ തോളിലായിട്ട് മാറി ഞങ്ങളുടെ സംരക്ഷണയിൽ നിൽക്കേണ്ടി വന്നു धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना ഞങ്ങൾക്ക് പതുക്കെ പതുക്കെ മനസ്സിലായി തുടങ്ങി ഞങ്ങളുടെ ശക്തമായ തോളുകളിൽ അമ്മ ഞങ്ങൾക്ക് ആരായിട്ട് മാറുകയാണ് ഒരു ഭാരമായിട്ട് മാറുകയാണ് ഓക്കേ ഇപ്പോ ലാസ്റ്റ് സിക്സ് സ്റ്റെപ്സ് നോക്കണോ जब तक जीवित रही माँ हम बदलते रहे अपने कंधे माँ आखिर माँ ही तो है बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ और माँ के कंधों से उतरते ही उतर गए हमारे कंधे अरे चिंतीच वाकल चिंतीसा जब तक जीवित रही माँ हम बदलते रहे अपने कंधे അമ്മ ഏത് കാലം വരെയാണോ ജബ് തക് എപ്പോൾ വരെയാണോ ഏത് വരെയാണോ അമ്മ ഏത് കാലം വരെയാണോ ജീവിച്ചിരുന്നത് ഹം ബദൽതേ രഹേ അപനേ കന്ധേ ഞങ്ങൾ മാറ്റിക്കൊണ്ടേയിരുന്നു എന്ത് മാറ്റിക്കൊണ്ടിരുന്നു ബദൽന എന്ന് പറഞ്ഞാല് മാറ്റുക എന്നാണ് അപ്പോ അമ്മ ജീവിച്ചിരുന്ന കാലം ഞങ്ങൾ എന്തേരോണ്ടിരുന്നു മാറ്റിക്കൊണ്ടിരുന്നു ക്യാ ബദൽതേ ബദൽതേ ബദലകേ അവിടെ എന്താണ് അവിടെ മാറ്റിക്കൊണ്ടിരുന്നത് അപ്പനേ കന്ദേ ഞങ്ങളുടെ തോൾ എന്താണ് കന്ദേ ബദൽന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ കന്ദ ബദൽന എന്ന് വെച്ചാൽ ഞാൻ എഴുതിയിട്ടുണ്ട് കന്ദ ബദൽന ദായിത്വ ബദൽന എന്താണ് ദായിത്വം എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം അപ്പൊ കന്ദ ബദൽനയുടെ അർത്ഥം എന്താണ് ദായിത്വ ബദൽന കേട്ടോ ഇനി ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന നാല് വേർഡ്സും നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രത്യേകം എഴുതിയത് परस्परम मनसो मा
तो है। बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ। അപ്പൊ ഞങ്ങൾ മക്കള് ഞങ്ങൾക്ക് എല്ലാം അറിയാം അമ്മ എങ്ങനെയാണ് ഞങ്ങളെ നോക്കിയതെന്നും അമ്മ ഇത്രത്തോളം കഷ്ടപ്പെട്ടാണ് അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങളെ നോക്കിയതെന്നും ആ മക്കളുടെ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം ഒത്തിരി ഒരല്പം പോലും ഇളക്കം തെറ്റാതെ അമ്മ എങ്ങനെയാണ് അമ്മ ജീവിച്ചിരുന്ന കാലം നോക്കിയത് ഞങ്ങൾക്കറിയാം। പക്ഷെ ഞങ്ങള് അമ്മയ്ക്കൊരു എന്താണ് ഒരു വാർദ്ധക്യ അവസ്ഥയിൽ വന്നപ്പോഴ് ഞങ്ങൾ എന്ത് ചെയ്തു അമ്മയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടേയിരുന്നു എന്നുവെച്ചാല് ഞങ്ങളുടെ ഉത്തരവാദിത്വം ചെയ്യാതെ ഞങ്ങൾ ഉത്തരവാദിത്വത്തിനെ മാറ്റിക്കൊണ്ടേയിരുന്നു അത് മനസ്സിലായല്ലോ അടുത്ത് നോക്കണോ ലേക്കിൻ മാ ആഖിർ മാഹി തോഹേ പക്ഷെ ഞങ്ങൾ മാറി അല്ലേ ഞങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു പക്ഷേ അമ്മ അവസാനം വരെയും അമ്മ തന്നെയാണ് ആഖിർ എന്താണ് ആഖിർ അവസാനം ഉണ്ടല്ലേ ചെയ്യുക ആഖിർ എന്താണ് അവസാനം അപ്പൊ ഞങ്ങൾക്ക് മാറ്റം വരാം പക്ഷെ അമ്മയ്ക്ക് ഒരിക്കലും എന്ത് വരത്തില്ല മാറ്റം വരില്ല അമ്മ അവസാനം വരെയും ആര് തന്നെയാണ് അമ്മ തന്നെയാണ് അപ്പൊ ഇതെന്താണ് അമ്മ അങ്ങനെ പറയാൻ കാരണം അടുത്ത സെന്റൻസ് നോക്കുള്ളൂ ഹമാൽ ബാർ ബാർ ഹമേ കന്ധെ ബദൽത്തെ ദേഖ് ഹമാരെ കന്തോം സെ ഉതർ ഗയി മാ ഞങ്ങൾ ഇങ്ങനെ പല പ്രാവശ്യം ഞങ്ങളുടെ തോള് മാറ്റുന്നത് കണ്ട് ഞങ്ങളുടെ തോളിൽ നിന്നും അമ്മ ഇറങ്ങിപ്പോയി മനസ്സിലായോ എന്താണെന്ന് അതിലെന്താണ് അവിടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത് ഏ അപ്പൊ ഞങ്ങളിങ്ങനെ അമ്മയെ ഓരോ മക്കളായിട്ട് ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിന് പകത്ത് പകത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അല്ലേ ഒരാള് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇങ്ങനെ പകത്ത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അവർക്ക് അമ്മയെ നോക്കാനായിട്ട് വയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് വയ്യാത്തതുകൊണ്ട് പറ്റാത്തതുകൊണ്ട് പക്ഷേ അമ്മയ്ക്ക് മനസ്സിലായി ഇങ്ങനെ മക്കള് അവരുടെ ഉത്തരവാദിത്തത്തിനെ പരസ്പരം മാറ്റി മാറ്റി നിന്നപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ അമ്മയ്ക്ക് സ്വയം മനസ്സിലായി മക്കൾക്ക് ഞാനൊരു ഭാരമാണ് അല്ലെങ്കിൽ മക്കള് ബുദ്ധിമുട്ടുകയാണ് ആര് കാരണം ഞാൻ കാരണം അതായത് അമ്മ കാരണം മക്കൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുകയാണെന്ന് തിരിച്ചറിഞ്ഞ അമ്മ അവസാനം ഹമാരെ കന്തോം സേ ഉദർത്തരി മക്കളുടെ തോളിൽ നിന്നും ഇറങ്ങിപ്പോയി എന്താണ് അർത്ഥം ആ കന്തോം സേ ഉദർന എന്താണ് അർത്ഥം മർജാന കേട്ടോ കന്തോംസി ഉദർന്ന എന്താണ് മർജാന അവസാനം അമ്മ തോളിൽ നിന്നും ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അമ്മ മരിച്ചു പോയി ഓക്കെ ഓർ മാക്കെ കന്തോംസി ഉദർത്തേഹി ഉദർഗയെ ഹമാരെ കന്തേ അമ്മ ഞങ്ങളുടെ തോളിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴാണ് ഞങ്ങളുടെ തോളും കൂടെ പോയി എന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കന്തോംസി ഉദർന നമ്മൾ പറഞ്ഞു എന്താണ് മർജാന കന്ധേ ഉതർന എന്താണ് അർത്ഥം കന്ധേ ഉതർന ദുർബൽ ഹോണ ലാസ്റ്റ് അങ്ങനെ ഉത്തർഗേ ഹമാരെ കന്ധേ അവിടെയാണ് കന്ധേ ഉതർന എന്താണ് അർത്ഥം ദുർബൽ ഹോണ എന്ന് വെച്ചാൽ എന്താണ് ദുർബലമാവുക അപ്പൊ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് മക്കൾക്ക് മനസ്സിലായത് ഞങ്ങളെല്ലാം ഞങ്ങളുടെ തോളും കൂടെ എന്ത് ചെയ്തു ഉത്തർഗേയെ പോയി എന്ന് മനസ്സിലായത് വെച്ചാൽ എന്താണ് അർത്ഥം ഞങ്ങൾ എല്ലാവരും ദുർബലരായിട്ട് മാറി അല്ലെ അമ്മ ജീവിച്ചിരുന്നപ്പോഴാർക്കും മനസ്സിലായില്ല അപ്പൊ അമ്മ ജീവിച്ചിരുന്നപ്പോ അമ്മയുടെ ആ ഒരു പ്രസൻസ് തന്നെ മക്കൾക്ക് വലുതായിരുന്നു അത് അവര് തിരിച്ചറിഞ്ഞില്ല ആ സമയം അമ്മ ജീവിച്ചിരുന്നപ്പോഴ് അവർക്ക് തിരിച്ചറിഞ്ഞില്ല അവരപ്പോഴെല്ലാം കൊണ്ടും എന്തോന്നായിരുന്നു സനാഥരായിരുന്നു അല്ലെ എല്ലാ അർത്ഥത്തിലും അവര് സനാഥരായിരുന്നു അവർക്ക് യാതൊരു പ്രശ്നവുമില്ല അമ്മയ്ക്ക് അമ്മ അമ്മയ്ക്ക് അമ്മയുടെ ഡ്യൂട്ടി കഴിഞ്ഞു അമ്മയ്ക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അമ്മ ചെയ്തു കഴിഞ്ഞു ഇനി അമ്മയെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നിട്ട് പോലും അമ്മ ജീവിച്ചിരുന്നത് മക്കൾക്ക് ഒരു ബലമായിരുന്നു പക്ഷെ ആ ബലം അവരനുഭവിച്ചു പക്ഷെ അവർ മനസ്സിലാക്കിയില്ല അല്ലേ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു ആ ബലം പക്ഷെ അവർക്ക് മനസ്സിലാക്കിയില്ല ആ ബലം ആരായിരുന്നു അവർക്ക് നേടി അവർക്ക് കിട്ടിയ ആ ബലം ആരായിരുന്നു അമ്മയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല അവർ മനസ്സിലാക്കിയത് എപ്പോഴാണ് അമ്മ മരിച്ചു കഴിഞ്ഞതിന് ശേഷം മനസ്സിലായോ അപ്പൊ നല്ലൊരു കവിതയല്ലേ ഇത് ശരി അപ്പോ നിങ്ങൾക്ക് ഞാൻ ആദ്യം മുതല് ക്ലാസ്സിന് പഠിപ്പിച്ചത് മുതൽ ആദ്യം മുതൽ ഞാൻ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ലൈൻ ബൈ ലൈൻ അർത്ഥം എന്ന് പറഞ്ഞുതരാം നിങ്ങൾ ഇതില് ഈ ഒരു പാഠം പക്ഷെ കവി പുൽപ്പനി തീമായെന്ന് പറയുന്ന ഈ കവിതയില് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു മാച്ച് ദ ഫോളോയിങ് അത് ഈ ഫ്രേസ് ആൻഡ് വേർഡ്സ് വെച്ചിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും
പിന്നെ ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യമാണ് ടിപ്പണി. നമ്മുടെ ഇതിലുണ്ട് കവിതാക്ക പരിചയത്തെ പോയി ടിപ്പണിയിൽ ലിഖിയുമ്പോൾ ഓരോ സ്റ്റാൻസ് ആയിട്ട് ടിപ്പണി അത് ചോദിക്കും കേട്ടോ. അത് ഏതെങ്കിലും കുറച്ച് വരികൾ എടുത്ത് അതിന്റെ ആസ്വാദനം ടിപ്പണി എഴുതാനായിട്ട് ചോദിക്കും. അതാണ് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. പിന്നെ നമുക്ക് ഈ സൈഡിൽ കിടക്കുന്ന മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ എന്ത് ചോദ്യം വന്നാലും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള അർത്ഥം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയ മാത്രമേ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കൂ. അപ്പൊ ഞാനിപ്പോഴും ഒന്നുകൂടെ ആദ്യം മുതൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളും കൂടെ ഇവിടെ കൈ ഗ്ലാസ്സിൽ കുറെ ശബ്ദാർത്ഥി ഞാൻ തന്നിരുന്നു, അപ്പൊ അതെല്ലാം കൂടെ പഠിച്ചു കാണും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഒന്ന് നോക്കാം. നോക്കാം. പുൽബനി ധി മാ എന്ന കവിത ഹേ അല്ലേ. പുൽബനി ധി മാ എന്ന് പറയുന്നത് ഒരു കവിതയാണ്. ആരാണ് എഴുതിയത്? നരേന്ദ്ര പുണ്ടരീക്കാണ് എഴുതിയത്. ഓർമ്മയുണ്ടല്ലോ, ഹം ഭായോ കേ ബീച്ച് പുൽ ബനി ധി മാ ജിസ്മേ ആയേ ദിൻ ദൗത്തി രത്തി തി ബേധഡക് ബിനാ കിസി ഹരി ലാൽ ബത്തി കേ ഹം ലോഗോ കി ചുപ് ചുപ് ചക് ചക് ഹം ഭായോ കേ ബീച്ച് പുൽ ബനി ധി മാ ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ അമ്മ ആരായിരുന്നു? ഒരു പാലമായിരുന്നു. ജിസ്മേ ആയേ ദിൻ ദൗത്തി രത്തി തി ബേധഡക് ആ കാലങ്ങളിൽ ഞങ്ങള് ഓടിയിരുന്നു, അല്ലെങ്കിൽ ഞങ്ങള് ബേധഡൻ ഒരു ഭയവുമില്ലാതെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഞങ്ങള് ഓടിക്കളിച്ചിരുന്നു. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? യാതൊരു പ്രശ്നവുമില്ലാതെ ജീവിച്ചു പോയിരുന്നു. ഇനി ആ ജീവിതത്തിനെ ഒരു എന്താണ് ഒരു ട്രെയിനുമായിട്ടുള്ള ഉപമിക്കുകയാണ്. ഏത് ട്രെയിനാണ്? സാധാരണ ട്രെയിനല്ല. ബിനാ കിസി ഹരി ലാൽ ബത്തി ഒരു ചുവപ്പ് കള ചുവപ്പോ അല്ലെങ്കിൽ പച്ചയോ ലൈറ്റ് ഇല്ലാത്ത തീവണ്ടി. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് അല്ലെ, യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു തീവണ്ടി ഓടുന്നത് പോലെ ഞങ്ങള് ആ സമയങ്ങളിൽ അമ്മയാകുന്ന പാലത്തിലൂടെ ഞങ്ങൾ ഓടി ഒരു ഭയവുമില്ലാതെ ഓടിക്കളിച്ചിരുന്നു. പിതാ കെ ബാധം ഭായോ കെ ബീച്ച് പുൽബനി മാ അചാനക് നഹീ ടൂട്ടി ധീരെ ധീരെ ടൂട്ടി രഹേ ഹം ദേഖ്തേ രഹേ ഔർ മാൻതേ രഹേ കി ബൂട്ടാ രഹീ ഹേ മാ അച്ഛനു ശേഷം ഞങ്ങൾ മക്കളുടെ ഇടയില് അമ്മ ആരായിരുന്നു? ഒരു പാലമായിരുന്നു. അചാനക് നഹീൻ ടൂട്ടി പെട്ടെന്നല്ല പൊട്ടിപ്പോയത്. ഇവിടെ ടൂട്ട എന്ന് പറയുന്നത് ടു ബ്രേക്ക് ആണ്, അല്ലെങ്കിൽ തകരുക പൊട്ടുക. ഇവിടത്തെ മീനിങ് എന്താണ്? ദുർബലയാവുക കേട്ടോ. അമ്മ പെട്ടെന്നല്ല ദുർബലയായത്, പതുക്കെ പതുക്കെ ധീരെ ധീരെ പതുക്കെ പതുക്കെ അമ്മ ദുർബലയായിട്ട് മാറി. ഞങ്ങൾ തിരിച്ചറിഞ്ഞു അമ്മ ആരായിട്ട് മാറുകയാണ്? മക്കൾ അല്ലെ, മക്കൾ തിരിച്ചറിഞ്ഞു ഞങ്ങൾ വാർദ്ധക്യത്തിലോട്ട് അമ്മ കടക്കുകയാണ് എന്ന് ഞങ്ങൾ പതുക്കെ തിരിച്ചറിഞ്ഞു. മാക്കെ ബാർ ബാർ കെഹനേക്കോ ഹം മാൻകർ ചരിത്തേരി അമ്മയുടെ ആവർത്തിച്ചുള്ള പറച്ചിൽ, അമ്മയുടെ ഒരു കാര്യം തന്നെ പലവട്ടം ആവർത്തിച്ച് പറയുമ്പോൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. എന്താണ് തിരിച്ചറിഞ്ഞത്? ഉസ്കെ ബൂട്ടേ ഹോനേക്ക് ആദത്തവർ അപ്പനി ഹർ ആവാസ്മേ തീരെ തീരെ ടൂട്ടി രഹീമ. അപ്പൊ അമ്മയുടെ വാർദ്ധക്യത്തിലോട്ട് കടക്കുന്ന ശീലം അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റ്, ആദത്ത് എന്താണ്? ഹാബിറ്റ്, ശീലം. അപ്പൊ അമ്മ വാർദ്ധക്യത്തിലോട്ട് കടക്കുന്ന ആ ഒരു ശീലം, പിന്നെ അവരുടെ എന്താണ് ഓരോ ശബ്ദവും, അമ്മ വാർദ്ധക്യത്തിലോട്ട് കടക്കുകയാണ് അല്ലെ. അപ്പൊ ആ സമയത്ത് അമ്മയുടെ ഓരോ ശബ്ദവും എന്തായിട്ട് മാറുകയാണ്? ദുർബലമായിട്ട് മാറുകയാണ്. ഇവിടെ ഹർ ആവാസ എന്ന് ഉദ്ദേശിക്കുന്നത് മാ ശാരീരിക ഓർ മാനസിക രൂപസേ ദുർബൽ ഹോനിയായി. മനസ്സിലായോ? അമ്മ ശാരീരികമായിട്ടും മാനസികമായിട്ടും ദുർബലയായിട്ട് മാറിക്കൊണ്ട് ഇരിക്കുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത് ഹാത്തോ ഹാത്ത് രക്തീമ ഏക് ദിൻ ഹമാരെ കന്തോമേ ആമി ഹാത്തോ ഹാത്ത് ഞങ്ങളെ വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടിരുന്ന അമ്മ ഒരു ദിവസം ഞങ്ങളുടെ തോളിൽ ആയി, എന്നുവെച്ചാൽ ഞങ്ങളുടെ സംരക്ഷണയിൽ ആയി. ധീരെ ധീരെ മഹസൂസ് കർണിയിലേക്ക് ഹം അപ്പൻ ഈ വൃഷഭ കന്തോമിയ മാക ഭാര്യ ഹോന പതുക്കെ പതുക്കെ ധീരെ ധീരെ പതുക്കെ പതുക്കെ മഹസൂസ് കർണിയിലേക്ക് എന്തോന്നാണ് മഹസൂസ് കർണ? മഹസൂസ് കർണ തിരിച്ചറിഞ്ഞു അല്ലെ, ഞങ്ങൾ പതുക്കെ പതുക്കെ അനുഭവിച്ചറിഞ്ഞു അല്ലെങ്കിൽ തിരിച്ചറിയാൻ തുടങ്ങി. മാ ഹമാരെ വൃഷഭ കന്തുമേ ഭാര്യ ഹേ ഞങ്ങളുടെ ശക്തമായ തോളുകളിൽ അമ്മ ആരാണ്? ഭാരമ
തിരിച്ചറിഞ്ഞു. കാരണം അമ്മ മാമ്മ മക്കൾക്ക് ഒരു ഭാരമായിട്ട് മാറി. जब तक जीवित रही माँ हम बदलते रहे अपने कंधे. अम्मा ഏത് കാലം വരെയാണോ ജീവിച്ചിരുന്നത് അത്രയും സമയം ഞങ്ങൾ ഞങ്ങളുടെ തോളുകളെ മാറ്റിക്കൊണ്ടേയിരുന്നു. എന്നുവെച്ചാൽ പറഞ്ഞിരുന്നു കന്ധാ ബദൽന എന്ന് വെച്ചാൽ പറഞ്ഞത് എന്താണ് അർത്ഥം? ദായിത്വ ബദൽന. കന്ധാ ബദൽന ദായിത്വ ബദൽന. അപ്പൊ അമ്മ ജീവിച്ചിരുന്ന കാലം ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ പരസ്പരം മാറ്റിക്കൊണ്ടിരുന്നു അല്ലെ. മക്കള് പരസ്പരം അവരമ്മയെ പരിപാലിച്ചു പോയി പോയി എന്നാണ് അർത്ഥം. കാര്യം മനസ്സിലായോ? മാ ആഖിർ മാഹി തോ ഹേ ബാർ ബാർ ഹമേ കന്ധേ ബദൽത്തേ ദേഖ് ഹമാരേ കന്ധോ സേ ഉദർനേ മാ. ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ മാറ്റിക്കൊണ്ടിരുന്നു, പക്ഷേ അമ്മ അവസാനം വരെയും അമ്മ തന്നെയാണ് അല്ലെ. അമ്മയ്ക്ക് ഒരു ഉത്തരവാദിത്തത്തിനെ മാറ്റാനായിട്ട് സാധിക്കില്ല. അമ്മ അവസാനം വരെ അമ്മ തന്നെയാണ്. അമ്മയ്ക്ക് മനസ്സിലായി മക്കൾക്ക് ഞാനൊരു ഭാരമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ മാറ്റുന്നത് കണ്ടപ്പോൾ അമ്മ ഞങ്ങളുടെ തോളിൽ നിന്നും ഇറങ്ങിപ്പോയി. എന്താണ് ഉത്തർ ഗെയിമ കന്തോസേ ഉത്തർ ഗെയിമ എന്ന് വെച്ചാൽ എന്താണ്? മാ മർഗൈ. മനസ്സിലായോ? അമ്മ എന്ത് ചെയ്തു? മരിച്ചു. അവർ മാകെ കന്തോസേ ഉദത്തേ ഉത്തർ ഗെയ് ഹമാരി. പക്ഷേ എപ്പോഴാണോ അമ്മ ഞങ്ങളുടെ തോളിൽ നിന്ന് ഇറങ്ങിപ്പോയത് അല്ലെങ്കിൽ അമ്മ മരിച്ചു കഴിഞ്ഞത് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഉദർഗേ ഹമാരെ കന്ദേ. അമ്മ മരിച്ചപ്പോൾ ഞങ്ങളുടെ തോളും കൂടെ എന്താണ്? ഞങ്ങളുടെ തോളും കൂടെ ഉദർഗേ പോയിരുന്നു. കാരണം എന്താണ് എന്റെ അർത്ഥം പറഞ്ഞു? കന്ദേ ഉദർന ദുർബൽ ഹോന. അമ്മ മരിച്ചപ്പോൾ ഞങ്ങൾ ദുർബലരായി എന്ന കാര്യം അല്ലെങ്കിൽ ആ ഒരു വലിയ സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? അമ്മ മരിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ ആരായിട്ട് മാറിയിരിക്കുകയാണ്? ദുർബലരായിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ ശക്തമായ വൃഷഭ കന്ത അബ് ക്യാ ഹേ ക്യാ ഹോഗയാ ഹേ ദുർബൽ ഹോഗയാ ഹേ. കാര്യം മനസ്സിലായോ? അപ്പോ നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ. ഒരു ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ നോട്ട്സ് ഞാൻ പറഞ്ഞിട്ടില്ല. ആസ്വാദന ടിപ്പണിയാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് കേട്ടാ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് നിങ്ങൾ ചെയ്യണം. ഈ പേജില് 9-ാമത്തെ പേജിൽ നോക്കാം. ലിഖേ നിമ്നലിഖിത ആശയ കവിതാക്കി കിൻ കിൻ പങ്ക്തിയൊന്നേ. അത് എളുപ്പമുള്ള കാര്യമാണ്. താഴെ കുറച്ച് എന്താണ് ആശയം കൊടുത്തിട്ടുണ്ട്. ആ ആശയം വരുന്ന വരികൾ പങ്ക്തികൾ ഈ കവിതയിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പൊ അത് നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് എഴുതിക്കൊണ്ടുവരണം. ബേഠോ കാ ജീവൻ ബേരോ കഠോക്ക് ചലത്തി ഗാഡിക്ക് സമാൻ രഹ. മക്കളുടെ ജീവിതം ഒരു നിയന്ത്രണമില്ലാതെ ഓടിയ ഒരു തീവണ്ടിക്ക് സമാനമാണെന്ന് നിങ്ങൾക്ക് ഏത് വരിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കാലോ. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ അടുത്ത് മൂന്ന് കാര്യങ്ങളൂടെ ഉണ്ട്. അത് നോക്കിയിട്ട് ഏത് വരിയാണോ മാച്ച് ആവുന്ന അതെ. അതാണ് നിങ്ങളുടെ ഇന്നത്തെ ഹോംവർക്ക്. അപ്പോ നമ്മുടെ ക്ലാസ് ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. നമസ്കാരം.